കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. നാലാം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെല്ലാവരും വീട്ടിൽ ഇരുന്ന് മടുത്തു അല്ലേ? സ്കൂളിലേക്ക് വരാനും കൂട്ടുകാരോടൊത്ത് കളിക്കാനും കഥകൾ പറയാനും തോളിൽ കൈയിട്ട് നടക്കാനും ഒക്കെ ഉള്ള സമയമാണിത്. പക്ഷേ എന്ത് ചെയ്യാം, കൊറോണ എന്ന മഹാമാരി നമ്മളെല്ലാവരെയും ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയല്ലേ. പേടിക്കേണ്ട കൂട്ടുകാരെ, 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള എല്ലാവർക്കും വാക്സിനേഷൻ നൽകുകയാണ് ഇപ്പോൾ സർക്കാർ. ഇതിന് ശേഷം നിങ്ങൾക്കായിരിക്കും വാക്സിനേഷൻ ഉണ്ടാവുക. അതിനുശേഷം നമ്മുടെ സ്കൂളുകൾ തുറക്കുകയും എല്ലാവർക്കും സ്കൂളിലേക്ക് വരാനുള്ള അവസരമൊരുങ്ങുകയുമാണ്. കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ കടന്നുപോയ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ? നാലക്ക സംഖ്യകളോടൊപ്പമാണ് നമ്മൾ ഇതുവരെ സഞ്ചരിച്ചത്. സംഖ്യാ രൂപീകരണം, സംഖ്യയെ ക്രമപ്പെടുത്തൽ, സംഖ്യയെ വായിക്കൽ, സംഖ്യയെ രേഖപ്പെടുത്തൽ, ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ കണ്ടത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൂട്ടുകാർ നാലക്ക സംഖ്യയെ രൂപീകരിച്ചു, അവയെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമ്മൾ കണ്ടു, അക്കത്തിലും അക്ഷരത്തിലും എഴുതാൻ നമ്മൾ പരിശീലിച്ചു. അതോടൊപ്പം തന്നെ നാലക്ക സംഖ്യകളെ സ്ഥാനവേളകൾക്കനുസരിച്ച് ക്രമപ്പെടുത്താനും നമ്മൾ കണ്ടു. കൂട്ടുകാരെ, ഈ ചിത്രം ഒന്ന് നോക്കൂ. ഇതാരുടെ ചിത്രമാണ് ഒന്ന് പറഞ്ഞേ? നിങ്ങൾക്കറിയില്ലേ? അദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ പേരെന്താണ്? അദ്ദേഹമാണ് ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ്. ഇനി കൂട്ടുകാർക്ക് പേര് പറയാൻ പറ്റുകയില്ലേ? തുഞ്ചത്ത് എഴുത്തച്ഛൻ. ആരാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ? നമ്മളിപ്പോൾ കണ്ടു, മലയാള ഭാഷയുടെ പിതാവ്. ഭാഷയ്ക്ക് നൽകിയ സംഭാവനകളെ മുൻനിർത്തിയാണ് അദ്ദേഹത്തെ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭാഷയ്ക്ക് നൽകിയ സംഭാവനകളെ അടിസ്ഥാനമാക്കി ഒരു അവാർഡ് നൽകിയിട്ടുണ്ട്. ആ പുരസ്കാരത്തിൻ്റെ പേരാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ പുരസ്കാരം, അല്ലെങ്കിൽ എഴുത്തച്ഛൻ അവാർഡ്. 1993 മുതലാണ് നമ്മുടെ സർക്കാർ എഴുത്തച്ഛൻ അവാർഡ് നൽകിയത്. 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നൽകിയത്. 2017 മുതൽ ഈ പുരസ്കാരത്തിന് 500,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങിയതാണ്. അന്നു മുതൽ 2020 വരെ തുടർച്ചയായ വർഷങ്ങളിൽ പുരസ്കാരം നൽകി വരുന്നുണ്ട്. സമഗ്ര സാഹിത്യ സംഭാവനയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. സമഗ്ര സാഹിത്യ സംഭാവനകൾ 1993 ആർക്കാണ് പുരസ്കാരം ലഭിച്ചത്? ശൂരനാട് കുഞ്ഞൻപിള്ള. അതിനുശേഷം തുടർച്ചയായി എല്ലാ വർഷങ്ങളിലും സംസ്ഥാന സർക്കാർ ഈ അവാർഡ് നൽകി വരുന്നു. കൂട്ടുകാരെ, 1993 മുതൽ തുടർച്ചയായ വർഷങ്ങളിൽ, 1993 അതിനുശേഷം വരുന്ന വർഷം ഏതാണ്? നെക്സ്റ്റ് ഇയർ ഏതാണ്? കൂട്ടുകാരിത് കണ്ടോ? ഇതൊന്ന് വായിച്ച്, 1993. ഇനി അടുത്ത വർഷം ഏതാണ്? നെക്സ്റ്റ് ഇയർ. ഒരു വർഷമാണ് മാറുന്നത്, ഒറ്റയുടെ സ്ഥാനത്തല്ലേ മാറ്റങ്ങൾ വരിക. 3 കഴിഞ്ഞാൽ എത്രയാണ്? നെക്സ്റ്റ് നമ്പർ എത്രയാണ്? അടുത്ത നമ്പർ എത്രയാണ്? 4. കൂട്ടുകാരെ, 4 നമുക്കൊന്ന് ക്രമപ്പെടുത്തി നോക്കാം. നോക്കൂ, ഇപ്പം സംഖ്യ എത്രയാണ്? വായിച്ചേ. 1994. 1994 ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതെന്ന് അറിയണ്ടേ? നോക്കൂ, തകഴി ശിവശങ്കരപ്പിള്ള. ഇനി
നെക്സ്റ്റ് ഇയറിൽ ആർക്കായിരിക്കും ലഭിച്ചതെന്ന് നോക്കണ്ടേ? അടുത്ത വർഷം ഏതാണ്? 94 ശേഷം വരുന്ന ഏതാണ്? 1995. ഈ സംഖ്യ നമ്മളൊന്ന് എഴുതി നോക്കിയാലോ കൂട്ടുകാർ, ഇതൊന്ന് വായിച്ച്. 1995. 1995 ആർക്കാണ് എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയെന്ന് അറിയണ്ടേ? ഡോക്ടർ ബാലാമണിയമ്മ. കൂട്ടുകാരെ, 1995 ശേഷം അടുത്ത വർഷം ഏതാ വരുന്നത്? 95 ശേഷം ഏതാ? 1996. ഇതൊന്ന് സംഖ്യകളൊന്ന് ക്രമപ്പെടുത്തിയാലോ നോക്കൂ കൂട്ടുകാരെ. ഇപ്പോൾ സംഖ്യകളൊന്ന് വായിച്ച്. 1996. നെക്സ്റ്റ് ഇയർ ഏതാണ്? അടുത്ത വർഷം ഒന്നുകൂടെ കൂട്ടി നോക്കൂ. 1997. കൂട്ടുകാർക്ക് വായിക്കാൻ പറ്റുന്നില്ലേ? കൂട്ടുകാർക്ക് എഴുതാനും പറ്റുന്നില്ലേ? 1997. 97 ആർക്കാണ്? അതിനോട് അടുത്ത് വരുന്ന വർഷം ഏതാണ് കൂട്ടുകാരെ? 98. നോക്കൂ കൂട്ടുകാരെ, നമുക്കതിനെ ഒന്ന് ക്രമപ്പെടുത്തിയാലോ. 1998. കൂട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ടോ? 98 ശേഷം വരുന്നത് ഏതാണ്? അടുത്ത വർഷം ഏതാണ്? നോക്കൂ കൂട്ടുകാരെ, 9 നമ്മൾ ക്രമപ്പെടുത്തി. ഈ സംഖ്യ കൂട്ടുകാരൊന്ന് വായിച്ച് നോക്കൂ. 1999. കൂട്ടുകാരെ, ഇനി അടുത്ത വർഷം ഏതാണ് കൂട്ടുകാർക്കൊന്ന് പറയാമോ? 99 കഴിഞ്ഞാൽ എത്രയാണ്? 9 കഴിഞ്ഞാൽ എത്രയാണ്? 10. 10 ഒറ്റയുടെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 9 കഴിഞ്ഞാൽ 10 വരുന്നു. 10 10 സ്ഥാനത്തേക്ക് മാറ്റിവെക്കണം. അപ്പോൾ 1 സ്ഥാനത്ത് ആരാ ഉണ്ടാവുക? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 1 സ്ഥാനത്ത് ആരായിരിക്കും? ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് കണക്കിൽ? ശൂന്യം. ശൂന്യത്തെ നമ്മളെങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? 0. അങ്ങനെയല്ലേ, സാറിൻ്റെ അടുത്ത് 0 1 രേഖപ്പെടുത്തി. കൂട്ടുകാരെ, ഇനി എന്താ ചെയ്യണ്ടേ? ഈ 1 ബാക്കി വന്നില്ലേ, 10 നമ്മൾ 10 സ്ഥാനത്തേക്ക് മാറ്റി വയ്ക്കണം. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, ഈ 1 10 സ്ഥാനത്തേക്ക് മാറ്റി. ഇവിടെ നോക്കൂ, ഇവിടെ 9. 9 എന്ന് പറഞ്ഞാൽ 9 10. 9 10 കൂടെ 1 10 കൂടി ചേർന്നാൽ എത്രയായി? 10 10 10 10 എന്ന് പറഞ്ഞാൽ എത്രയാണ് സംഖ്യ? 10 10 ചേർന്നാൽ 100. ഈ 10 സ്ഥാനത്ത് 100 എഴുതാൻ പറ്റുകയോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 10 സ്ഥാനത്ത് ഉള്ള 10 10 ഒരു 100 100 സ്ഥാനത്തേക്ക് മാറ്റണം. 100 സ്ഥാനത്തേക്ക് മാറ്റിയാലോ? 10 10 ചേർന്നല്ലേ കൂട്ടുകാരെ? ഇപ്പോൾ 100 സ്ഥാനത്തേക്ക് മാറ്റി. 100 സ്ഥാനത്തേക്ക് മാറ്റുമ്പോൾ കൂട്ടുകാരെ, 10 10 അപ്പോൾ നമ്മൾ 100 സ്ഥാനത്തേക്ക് മാറ്റുകയാണ്. നോക്കണേ, 100 സ്ഥാനത്തേക്ക് മാറ്റി. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, 100 സ്ഥാനത്ത് എത്ര 100 ഇവിടെ? 900. 900 ഈ 900 കൂടെ 100 കൂടി ചേരുമ്പോൾ എത്രയായി? 10 100 10 100 ചേർന്നാൽ എത്രയാണ് സംഖ്യ എന്ന് പറഞ്ഞേ? 10 100 ചേർന്നാൽ 1000. 1000 സ്ഥാനത്ത് ചേർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 100 സ്ഥാനത്ത് നിന്നും 1000 എടുത്ത് 1000 സ്ഥാനത്തേക്ക് മാറ്റണം. കൂട്ടുകാരെ നോക്കൂ, 100 സ്ഥാനത്ത് 100 ഇല്ല. അതുകൊണ്ട് നമ്മളവിടെ ശൂന്യം അല്ലെങ്കിൽ ഒന്നുമില്ല എന്നതിനെ സിമ്പലായി 0 ചേർത്തു. അതിനുശേഷം നമ്മൾ 1000 സ്ഥാനത്തേക്ക് 1000 കൊണ്ടുവരണം. ഇപ്പോൾ സംഖ്യ എത്രയായി? ഇവിടെ 1000 അല്ലേ ഉള്ളേ. 1000 കൂടെ ചേർന്നാൽ എത്രയായി? എത്രയായി കൂട്ടുകാരെ? 1 1 2. ഇപ്പോൾ സാറ് മാറ്റാൻ പോവുകയാണേ. സാറ് മാറ്റി. കൂട്ടുകാരെല്ലാം ഈ സംഖ്യ ഒന്ന് വായിച്ച്. 2000 എത്ര 100 ഉള്ളത്? 100 ഉണ്ടോ ഇവിടെ? 0 ഉള്ളത്.
പത്തുണ്ടോ അവിടെ? പൂജ്യമാണുള്ളത്. ഒന്നുണ്ടോ അവിടെ? പൂജ്യമാണുള്ളത്. സംഖ്യ ഒന്ന് വായിച്ച എല്ലാവരും. 1999 ശേഷം വരുന്ന സംഖ്യ എത്രയാ? 2000. കൂട്ടുകാരെല്ലാം എഴുതി നോക്കണം കേട്ടോ. ഇനി നമുക്ക് 2000 സമ്മാനം തീർന്നോ? ഇല്ല. അവാർഡ് കൊടുക്കലിൽ നിന്നോ? ഇല്ല. ഇപ്പോൾ നമ്മൾ 2020. ഇപ്പോൾ ഓരോ വർഷങ്ങളിലും സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2000 ശേഷം എത്രയിലായിരിക്കും? 2001. കണ്ടോ കൂട്ടുകാരെ, 2001 എന്ന് എങ്ങനെ എഴുതുന്നത്? നിങ്ങളുടെ നോട്ട്ബുക്കിലൊന്ന് എഴുതി നോക്കൂ. കണ്ടോ? ഇനി നമുക്ക് തുടർച്ചയായി നമ്പറുകൾ നൽകാം. കൂട്ടുകാരെ, ഇതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 19 പേജിലുള്ള പുരസ്കാരവും വർഷവും എന്ന ഭാഗമെടുത്ത് നിങ്ങളെല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതി വൃത്തിയായി കണ്ടിന്യൂസായി നമ്പറുകൾ നൽകി നിങ്ങളുടെ ടീച്ചർക്ക് കൊടുക്കൂലേ? കൂട്ടുകാരെ, മിനിയും കൂട്ടുകാരെ നിങ്ങൾ മറന്നോ? അവർ പാലുവന്ന സ്കൂളിലെ പഠിച്ച് ജയിച്ച് അടുത്ത സ്കൂളിലേക്ക് പ്രവേശനം നേടി. കൂട്ടുകാരെ അഡ്മിഷൻ സമയത്ത് രക്ഷിതാക്കളോടൊപ്പം സ്കൂളിൽ വന്നില്ലേ? അപ്പോൾ കൂട്ടുകാരോടൊരു അഡ്മിഷൻ ഫോം എഴുതി മേടിച്ചിട്ടുണ്ട് ഇല്ലേ കൂട്ടുകാരെ? അതിലൊരു നമ്പറും എഴുതിയിട്ടുണ്ടാവും, ആ സ്കൂളിലെ അഡ്മിഷനായി വരുന്ന കുട്ടികളുടെ ഒരു നമ്പർ. അതിനാണ് അഡ്മിഷൻ നമ്പർ വന്നത്. ബീനയ്ക്ക് അടുത്ത സ്കൂളിലേക്ക് പോയപ്പോൾ എത്രയാണ് അഡ്മിഷൻ നമ്പർ കിട്ടിയത് എത്രയാണെന്ന് കുട്ടികൾക്കറിയണ്ടേ? 3008. നമുക്കൊന്ന് സാധനവിലെ പോക്കറ്റിൽ ഒന്ന് സംഖ്യകൾ എഴുതിയായോ? 3008. കൂട്ടുകാരെ, 3008 ഒന്ന് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? 8003. മീനയുടെ അഡ്മിഷൻ നമ്പർ എത്രയാ? 3008. മീനയുടെ കുട്ടികൾക്ക് അറിയത്തില്ലേ ഇല്ലേ? ഷംന, മായ, അവരെത്ര പേരുണ്ടായിരുന്നു? 5 പേരല്ലേ? അതോ 6 പേരാണോ? അവർക്കൊക്കെ നമ്പർ ഒന്ന് നൽകിയാലോ നമുക്ക്? 3008. അതിനുശേഷം ഷംനയുടെ നമ്പർ കൊടുത്താലോ? 3009 അല്ലേ? 8 കഴിഞ്ഞാൽ എത്രയാ? 9. 3009. അടുത്ത കൂട്ടുകാരി ജസ്ന. ജസ്നയുടെ നമ്പർ എത്രയാണ്? 3009. ഒന്നുകൂടി കൂട്ടണ്ടേ? 9 ഒന്ന് കൂട്ടിയാൽ എത്രയാവും? 10. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 10 എഴുതാവോ? ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? 10 നമ്മൾ 10 സ്ഥാനത്തേക്ക് മാറ്റുന്നു. കൂട്ടുകാരെ, 9 കൂടെ ഒന്ന് കൂടെ കൂട്ടുമ്പോൾ 10. 10 നമ്മൾ 10 സ്ഥാനത്തേക്ക് മാറ്റുന്നു. അപ്പോൾ 1 സ്ഥാനത്ത് എത്രയാണ് കൂട്ടുകാരെ? ആരെങ്കിലും ഉണ്ടോ? അതിന് കണക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അക്കമേതാന്ന് മനസ്സിലായി. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു സാറ്, കുറച്ച് മുമ്പ് കൂടി കാണിച്ചു തന്നു. ശൂന്യം. ഇപ്പം നോക്കൂ, സംഖ്യ എത്രയാണ് കുട്ടികളെ? 3010. ഒന്ന് വായിച്ചേ. 3010. നോക്കൂ, ഇനി ജസ്നയുടെ നമ്പർ കൊടുക്കാൻ വളരെ എളുപ്പമല്ലേ കൂട്ടുകാരെ? കൂട്ടുകാരെല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിലൊന്ന് നമ്പർ എഴുതി കൊടുക്കൂ. 3000. ഒറ്റയുടെ സ്ഥാനത്താണ് മാറ്റങ്ങൾ വരുന്നത്. 10 ഒന്ന് ചേർന്നാൽ എത്രയായി? 11. നോക്കൂ കൂട്ടുകാരെ, 11. അടുത്ത കൂട്ടുകാരിക്ക് ഏതായിരിക്കും നമ്പർ വരിക? 12. അടുത്ത കൂട്ടുകാരിക്ക് ഏതായിരിക്കും നമ്പർ വരിക? 12 കഴിഞ്ഞാൽ എത്രയാണ്? 2 കഴിഞ്ഞാൽ എത്രയാ? 3. നോക്കൂ കൂട്ടുകാരെ, കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്പർ കിട്ടിയത് കണ്ടോ? നിങ്ങളിതേപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും നോട്ട്ബുക്കിലും ഒന്ന് എഴുതി നോക്കൂലേ. നോക്കണേ, അവസാന നമ്പർ എത്രയാണ്? 3013. അതിനുശേഷം 20 കുട്ടികൾ കൂടി അവരുടെ സ്കൂളിലേക്ക് പുതിയതായി കടന്നു വന്നു. എത്ര കുട്ടികൾ? 20 കുട്ടികൾ.
എങ്കിൽ ഇരുപതാമൻ്റെ നമ്പർ എത്രയായിരിക്കും? ഈ 3013 കൂടി നിങ്ങൾ 20 കൂടി കൂട്ടണം. നോക്കിയേ, 20 കൂട്ടുകാർ കാണുന്നുണ്ടോ? 20 ഈ 20 കൂടി കൂട്ടി നോക്കിയേ, 3 0 എത്രയാ? 0 കൂടെ 3 കൂട്ടിയാൽ 0 ഏത് സംഖ്യ കൂട്ടിയാലും അതേ സംഖ്യ തന്നെ വരും. എത്രയായി? 3. 1 കൂടെ 2 കൂടെ കൂട്ടിയാലോ? 2 1 3. അപ്പോഴൊക്കെ എത്രയായിരിക്കും സംഖ്യ? 3033. കൂട്ടുകാരെ, ഇപ്പം മനസ്സിലായോ? അതിനുശേഷം ആ വർഷം തന്നെ അവസാനമായപ്പോഴത്തേനും അഡ്മിഷൻ രജിസ്റ്ററിലെ നമ്പർ 3049 എങ്കിൽ കൂട്ടുകാരെ, അതിനുശേഷം എത്ര പേർ പ്രവേശനം തേടി? നിങ്ങളുടെ സ്കൂളിൽ എത്ര കുട്ടികൾ പുതിയതായി ചേർന്നു? എന്താ ചെയ്യേണ്ടത്? 3033 എത്ര കൂട്ടിയാൽ 3049 കിട്ടും എന്ന് നിങ്ങൾ നോക്കുക. വിരലിൽ എണ്ണിക്കൂട്ടാം, പിന്നെന്ത് ചെയ്യാം, കമ്പുകൾ എണ്ണിക്കൂട്ടാം, നിങ്ങളുടെ കയ്യിലുള്ള പേനകൾ കൂട്ടി വെച്ച് നോക്കാം. നോക്കൂ, 3033 എത്ര കൂട്ടിയാൽ 3049 ആകും? ഒന്ന് കൂട്ടി നോക്കിയേ, 34 35 36 എത്രയാ? 16 അല്ലേ? അതുപോലെ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? 3049 നിന്നും 3033 എടുത്ത് മാറ്റി നോക്കൂ കുട്ടികളെ, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഉത്തരം കിട്ടുന്നത്? സാറ് രണ്ട് രീതിയിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഏത് രീതിയാണ് ഇഷ്ടപ്പെട്ടത് അതുപോലെ ചെയ്തു നോക്കുക. ചെയ്തു നോക്കൂലേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 20 പ്രവേശന നമ്പർ എന്ന ഭാഗം നോട്ട്ബുക്കിലേക്കും ടെക്സ്റ്റ് ബുക്കിൽ കംപ്ലീറ്റ് ആക്കുകയും ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. കൂട്ടുകാർ വെക്കേഷൻ എന്താ ചെയ്യുക? ഏതൊക്കെ കളികളിലാണ് ഏർപ്പെടാറുള്ളത്? ഏതൊക്കെ കളികളിലാണ്? കൂട്ടുകാർ മടലൊക്കെ ചെത്തി ക്രിക്കറ്റ് കളിക്കും അല്ലേ? അതുപോലെ ചില കൂട്ടുകാർ കാല് കൊണ്ട് പന്ത് തട്ടി കളിക്കാറില്ലേ? എന്ത് കളിയെന്ന് നമ്മളതിനെ പറയുന്നത്? ഫുട്ബോൾ അല്ലേ? കൂട്ടുകാർക്ക് ഫുട്ബോൾ കളി ഇഷ്ടമാണോ അല്ലേ? ഒരു ഫുട്ബോൾ കളിയിൽ എത്ര പേരുണ്ടെന്നറിയാവോ? കൂട്ടുകാരുള്ള കണ്ടിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ ലോകരാജ്യങ്ങളെല്ലാം പങ്കെടുക്കുന്ന കളികൾ ഇപ്പോൾ നമുക്ക് പേപ്പറിൽ നോക്കിയാൽ കാണാം. യൂറോ കപ്പ്, കോപ്പ അമേരിക്ക കണ്ട കൂട്ടുകാരെ? അപ്പോൾ പ്രശസ്തമായ രണ്ട് കളികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോ കപ്പ് ഫൈനലിലേക്ക് സെലക്റ്റ് ആകാൻ വേണ്ടി 4 ടീമുകൾ വന്നിട്ടുണ്ട്. കൂട്ടുകാരൊന്ന് പേപ്പർ നോക്കണേ, ഏതൊക്കെ ടീമുകളാണ് ജയിച്ചു വന്നത് നോക്കണേ, ഉറക്കൊന്ന് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യണേ. വീട്ടുകാരെ ഒന്ന് ഉറക്ക വായിച്ച് കേൾപ്പിക്കണം. അതുപോലെ ലോകപ്രശസ്തമായ, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ക്വാളിഫൈ ചെയ്യുന്ന എല്ലാ രാജ്യങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന കളിയാണ് ലോകകപ്പ് ഫുട്ബോൾ ഇല്ലേ കൂട്ടുകാരെ? കൂട്ടുകാർ മെസ്സിയെ പറ്റിയും റൊണാൾഡോയെ പറ്റിയും മുള്ളറെ പറ്റിയും ഒക്കെ അറിയാം. സാറിനറിയത്, സാറിൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ഇവരെ പറ്റി ഇങ്ങനെ പറയുന്നത് സാറിങ്ങനെ കേൾക്കാറുണ്ട്. ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോള് പ്രശസ്തരായ ടീമുകൾ മാത്രം, ക്വാളിഫൈ ചെയ്യുന്ന ടീമുകൾ മാത്രം കളിക്കുന്നതാണ്. ലോകകപ്പ് ഫുട്ബോള് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുക കൂട്ടുകാർക്ക് പറയാമോ? പറയൂ. ആ ശരി തന്നെ, 4 ഒരിക്കൽ. കൂട്ടുകാരെ, സാറിൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടിയതും ടി വി വാങ്ങിയതും 1990 1990 ടി വിയൊക്കെ വാങ്ങി സാറ് ഈ ചാനലുകളൊക്കെ ഇന്നത്തെ പോലെയല്ലേ മറ്റേ ഡിഷ് ആൻറ്റിനിയൊക്കെ വരുന്നേ ഉള്ളേ. ആൻറ്റിനിയുള്ള സമയത്ത് പൈസയൊക്കെ ഇട്ട് ആദ്യം രാത്രിക്ക് ഇരുന്ന് കണി കാണും. 1990 ലോകകപ്പ് നടന്നാൽ അടുത്ത ലോകകപ്പ് നടക്കുന്നത് ഏത് വർഷമായിരിക്കും? 4 കൂടെ കൂടണ്ടേ? 90 4 കൂട്ടി നോക്കൂ, എത്രയായി? 91 1992 1993 1994 ഏത് വർഷമായിരിക്കും നടക്കുക? 1994
1994 ൽ എവിടെ വെച്ചാണ് ലോകകപ്പ് നടന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാവോ? USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. തുടർന്ന് വീണ്ടും 4 വർഷം കൂടുമ്പോഴാണ് ലോകകപ്പ് വരുന്നത്. അപ്പോൾ 1994 ലോകകപ്പ് നടന്നു. ഇനി ഏത് വർഷമായിരിക്കും ലോകകപ്പ് നടക്കുക? 1994നോട് കൂടി 4 ചേർക്കണ്ടേ? 1995, 1996, 1997, 1998 അല്ലേ കൂട്ടുകാരെ? 1998 1998 എവിടെ വെച്ചാണ് നടന്നത്? ഫ്രാൻസിൽ വെച്ച്. 1998 ശേഷം അടുത്ത ലോകകപ്പ് ഏത് വർഷം നടക്കുക കൂട്ടുകാർക്ക് പറയാവോ? ആ പറയൂ, അത് തന്നെ. 1998നോടുകൂടി വീണ്ടും 4 വർഷം കൂട്ടണം. 4 വർഷം ഒന്ന് കൂട്ടി നോക്കിയേ. 99 99 കഴിഞ്ഞാൽ എത്രയാ? നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു 2000, 2001, 2002. അടുത്ത ലോകകപ്പ് നടക്കുന്ന എവിടെ വെച്ചാ? ദക്ഷിണ കൊറിയ, ജപ്പാൻ സംയുക്തമായാണ് ലോകകപ്പ് നടത്തിയത്. ഏത് വർഷം? 2002. കൂട്ടുകാരെ, സാറിനൊരു ചെറിയ സംശയം. 2025 നടക്കാൻ പോകുന്ന ലോകകപ്പ് സാറിന് കാണാൻ പറ്റുമോ? കൂട്ടുകാരൊന്ന് നോക്കുവോ, 2025 എവിടെ വെച്ചായിരിക്കും ലോകകപ്പ് നടക്കുക? 2025 ലോകകപ്പ് നടക്കുമോ? 2025 ലോകകപ്പ് നടക്കേണ്ടത് ആണോ കൂട്ടുകാരെ? കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കിക്കേ, കിട്ടുന്നുണ്ടോ? 2025 നടക്കുക? അല്ലല്ലേ. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ, 4 വർഷം കൂട്ടി വരുമ്പോഴേ 2025 വരുന്നുണ്ടോ? ഇല്ല, 2022 വരിക അല്ലേ. 2022 അപ്പോൾ 2022 എവിടെ വെച്ചാൽ ലോകകപ്പ് നടക്കണേന്ന് കൂട്ടുകാർക്ക് അറിയാവോ? ഖത്തർ. എവിടെ വെച്ചാൽ? നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു രാഷ്ട്രമാണ് ഖത്തർ. ഖത്തറിൽ വെച്ചാണ് ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ 2022 ലോകകപ്പൊക്കെ കാണണം. കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളിക്കാരുടെ പേര് പറയണം കേട്ടോ. 2022 എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം. കൂട്ടുകാരെല്ലാവരും ഫുട്ബോൾ കാണണേ. അതോടൊപ്പം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പ്രവർത്തനവും ചെയ്ത് നോട്ട്ബുക്കിലേക്ക് എഴുതി അതുകൂടി കൂട്ടുകാർ ടീച്ചർക്കൊന്ന് അയച്ചു കൊടുക്കൂലേ? കൊടുക്കണേ. നോക്കിയേ കൂട്ടുകാരെ, ഈ ചിത്രം ഒന്ന് നോക്ക്. ഇത് കണ്ടോ, വലിയ മലനിരകളാണ് കൂട്ടുകാരെ കാണുന്നത്. ഇതേതാ സാർ, ഒന്ന് രണ്ട് മലനിരകളുടെ പേര് പറയട്ടെ. നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എവറസ്റ്റ്. നോക്കൂ, ആനമുടി എന്ന് കണ്ടോ? അത് നമ്മുടെ നാട്ടിലുള്ളതാണ്. കേരളത്തിലുള്ള ഏറ്റവും പൊക്കം കൂടിയ കൊടുമുടിയാണ് ആനമുടി. നോക്കൂ, കുറേ കൊടുമുടികളുടെ പേര് കൊടുത്തിട്ടില്ലേ. നന്ദാദേവി, ആനമുടി, കേരണ്ട്, കാഞ്ചൻജംഗ, നങ്കപർവ്വത്, കണ്ടോ. അതോടൊപ്പം തന്നെ അതിൻ്റെ ഉയരവും അവിടെ കൊടുത്തേക്കണം കണ്ടോ. കൂട്ടുകാരെ ശ്രദ്ധിച്ച് നോക്കിയേ, എവറസ്റ്റ് 8848 മീറ്റർ, കണ്ടോ. അതിൻ്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള പൊക്കമാണ് കൊടുത്തേക്കണേ. ലോകത്തിലെ ഏറ്റവും വലുതാണ്. നോക്കൂ, നന്ദാദേവിയുടെ 7816. ആനമുടി 2695 മീറ്റർ. K2 8611. കാഞ്ചൻജംഗ 8586. നങ്കപർവ്വതം 8126 മീറ്റർ. കൂട്ടുകാരെ, ഇതിലേറ്റവും വലുത് ഏതാണ് കൂട്ടുകാരൊന്ന് നോക്കി കണ്ടുപിടിച്ചേ. പറയൂ, എവറസ്റ്റ്. വെരി ഗുഡ്. എവറസ്റ്റിൻ്റെ പൊക്കം എത്രയാണ്? 8848 അല്ലേ കൂട്ടുകാരെ. നോക്കൂ, ഏറ്റവും പൊക്കം കുറഞ്ഞതാരാ അതിനകത്ത് നോക്കിക്കേ. ആനമുടി. ആനമുടിയുടെ പൊക്കം എത്രയാ? 2695 മീറ്റർ.
കൂട്ടുകാർ എങ്ങനെയാണ് ഇത് ചെറുതാണെന്ന് മനസ്സിലാക്കിയത്? ആ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യകളെ നോക്കിയിട്ടാണോ? അല്ല. പത്തിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യകളെ നോക്കിയിട്ടാണോ? അല്ല. പിന്നെയോ ആയിരത്തിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യകളെ നോക്കിയിട്ടല്ലേ? ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കണേ എങ്ങനെയാ? ഏറ്റവും വലിയ സ്ഥാനത്തുള്ള അക്കങ്ങളെ നോക്കിയിട്ട് നോക്കിയേ. ഏറ്റവും വലിയ അക്കം ഏതാ? എട്ട് അല്ലേ? എട്ടായിരം. എട്ടായിരം ഉള്ള എത്ര പേരുണ്ട്? ഒന്ന് രണ്ട് മൂന്ന് നാല് പേരുണ്ട് അല്ലേ കൂട്ടുകാരെ? അപ്പം നാല് പേർക്ക് ഒരേപോലെ എട്ട് വന്നാലോ നമ്മൾ എങ്ങനെ നോക്കും? അപ്പോൾ നമ്മുടെ കയ്യിലുള്ള തൊട്ടടുത്ത സംഖ്യ അതെത്രയാ? നൂറുകളുടെ സ്ഥാനത്ത്. നൂറുകളുടെ സ്ഥാനത്തുള്ള സംഖ്യകളെ നോക്കണേ. നൂറുകളുടെ സ്ഥാനത്തുള്ള സംഖ്യകളിൽ ഏറ്റവും വലുത് ഏതാണ് നോക്കൂ. നൂറുകളുടെ സ്ഥാനത്ത് ഏറ്റവും വലുത് ഏതാ? എവർസ്റ്റ് തന്നെയല്ലേ, എട്ടാ വരുന്നത്. പിന്നെ താഴോട്ട് വരും തോറുമോ നോക്കിയേ. കെ രണ്ട്, വെരി ഗുഡ്. നൂറുകളുടെ സ്ഥാനത്ത് എത്രയാ? ആറ്. അപ്പം രണ്ടാം സ്ഥാനത്ത് ആരായിരിക്കും വരിക? നൂറുകളുടെ സ്ഥാനത്തുള്ള ആറ് വന്ന കെ രണ്ട് അല്ലേ കൂട്ടുകാരെ? ഇനി നോക്കൂ, നൂറുകളുടെ സ്ഥാനത്ത് ആറിനേക്കാൾ ചെറിയ സംഖ്യ ഏതാണ്? അഞ്ചുണ്ട്, ഒന്നുണ്ട് ഇല്ലേ? കാഞ്ചൻജംഗ നോക്കിക്കോ കൂട്ടുകാരെ, 8586. അപ്പോൾ നൂറുകളുടെ സ്ഥാനത്ത് എത്രയാണ് വന്നേക്കണേ? അഞ്ച്. അപ്പോൾ കാഞ്ചൻജംഗയാണ് മൂന്നാമത്തെ സ്ഥാനത്ത് വരുന്നത്. അതിന് തൊട്ട് താഴെയാണ് ആര് വരുന്നത്? നൂറിൻ്റെ സ്ഥാനത്ത് ഒരു നൂറ് വന്ന നങ്കപർവ്വതം അല്ലേ കൂട്ടുകാരെ? ഇപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതുപോലെ ചെറുതിൽ നിന്ന് വലുതിലേക്കൊന്ന് ക്രമപ്പെടുത്തി നോക്കൂ. ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ചെറുത് ഏതാണ്? ഏറ്റവും ചെറുത് സാർ ആദ്യം തന്നെ പറഞ്ഞു. ആരാണ്? നമ്മുടെ കേരളത്തിലുള്ള ആനമുടി, 2695 അല്ലേ കൂട്ടുകാരെ? ആദ്യം നമ്മൾ ഏത് ആരെ പറ്റി എഴുതേണ്ടത്? ആനമുടി ഉയരം 2695. നീ ഏറ്റവും മുകളിൽ ആരാ? എവറസ്റ്റ്, 8848. ഇതിൻ്റെ ഇടയിലുള്ളവരെ കൂട്ടുകാരെ ക്രമപ്പെടുത്തൂലേ? എങ്ങനെയാണ് ക്രമപ്പെടുത്തേണ്ടതെന്ന് സാറ് പറഞ്ഞു തന്നു. ആയിരങ്ങളെ നോക്കണം, അതിനുശേഷം നൂറുകളെ പരിഗണിക്കണം, അതിനുശേഷം പത്തുകളെയും പരിഗണിക്കണം കേട്ടോ. അങ്ങനെ പരിഗണിച്ച് കൂട്ടുകാരൊന്ന് എഴുതി നോക്കൂ. കൂട്ടുകാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ, നിങ്ങളുടെ ക്ലാസ് ടീച്ചറെ വിളിക്കണം. അതുപോലെ തന്നെ ഈ പ്രവർത്തനം എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുത്തേക്കണേ. കൂട്ടുകാരെ, സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് സാറ് കരുതുന്നു. നിങ്ങളെല്ലാവരും മിടുക്കരായിരിക്കണം. വാക്സിനേഷൻ കഴിയുന്നതുവരെ നിങ്ങളെല്ലാവരും മാസ്കിട്ട് അകലം പാലിച്ച് സോപ്പ് കൊണ്ട് കൈ കഴുകിയേ പുറത്തു പോകാവളേ. സാറൊരു കുസൃത്തി കാര്യം കൂടി ചോദിച്ചോട്ടെ. സാർ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു കാറിൻ്റെ നമ്പർ കണ്ടു. കാറിൻ്റെ നമ്പർ തുടർച്ചയായ നാലക്ക സംഖ്യകളാണ്. സാറ് നോക്കിയപ്പോൾ സാറിന് കൗതുകകരമായ ഒരു കാര്യം, ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂട്ടി നോക്കിയപ്പോൾ ഒമ്പതാണ് കിട്ടിയത്. നാലക്ക സംഖ്യയാണേ, തുടർച്ചയായി വരുന്നവയാണ്. കൂട്ടുകാർക്ക് സംഖ്യ ഏതാന്ന് കണ്ടുപിടിക്കാവോ? കണ്ടുപിടിക്കൂലേ? ഒന്ന് ചെയ്തു നോക്കൂ. ഒരു ക്ലൂ സാറ് പറയട്ടെ, ആദ്യത്തെ സംഖ്യ ഏഴാന്ന് വിചാരിക്കുക, അവസാനത്തെ സംഖ്യ രണ്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഏഴും രണ്ടും എത്രയാ? ഒൻപതാണ്. പക്ഷേ ഏഴ് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ എത്രയാണ്? എട്ട്. ഒൻപത്. നാലാമത്തെ സംഖ്യ എത്രയായി പോവും? പത്തായി പോവൂലേ. അപ്പോൾ തുടർച്ചയായ സംഖ്യകൾ എഴുതാൻ പറ്റുമോ? അല്ല. കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കൂ. എല്ലാ കൂട്ടുകാർക്കും ഏറെ സ്നേഹത്തോടെ ബൈ ബൈ.